നമസ്കാരം ടീച്ചർ ഓം ഹാർട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ ഐ യു എസ് പ്ലസ് ടുവിൻ്റെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ പത്താമത്തെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേഷൻ കോമ്പറ്റീഷൻ കോൺഫ്ലിക്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സഹകരണം മത്സരം സംഘർഷം അതിൻ്റെ പാർട്ട് വൺ വീഡിയോയാണിത് അതായത് നമ്മൾ കോപ്പറേഷൻ സഹകരണം എന്നുള്ള പാർട്ട് പോർഷൻ മാത്രമാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തേത് ബാട്ട് ആർ ദ ത്രീ മേജർ ഫോംസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ മൂന്ന് തരത്തിലുള്ള സാമൂഹിക ആശയവിനിമയ രീതികൾ ഏതെല്ലാമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാവാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വിശദമായി ബാക്കി ആ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാനുള്ളത് അപ്പോൾ മൂന്ന് തരത്തിലുള്ള സാമൂഹിക ആശയവിനിമയ രീതികൾ ഏതെല്ലാമാണ് സഹകരണം മത്സരം സംഘർഷം സഹകരണം മത്സരം സംഘർഷം ഇവയാണ് മൂന്ന് തരത്തിലുള്ള സാമൂഹിക ആശയവിനിമയ രീതികൾ മേജർ ഫോംസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഇനി ഡിഫൈൻ കോപ്പറേഷൻ എന്താണ് സഹകരണം നമുക്കറിയാമല്ലേ അല്ലേ സഹകരണം എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരവും ഒപ്പം സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രക്രിയയുമൊക്കെയാണ് സഹകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പരസ്പര സഹകരണമില്ലാതെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല ഒരു വ്യക്തിക്കും നമ്മൾ സോഷ്യോളജി പഠിച്ചു തുടങ്ങുമ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറയുന്നതാണ് എന്താണ് ഒരു വ്യക്തിക്കും ഒറ്റയ്ക്ക് ഒരിക്കലും നിലനിൽപ്പില്ല നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് പരസ്പര സഹകരണമില്ലാതെ നമുക്ക് നിലനിൽക്കാനാവില്ല അപ്പോൾ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി രണ്ടോ അതിലധികമോ വ്യക്തികളോ സംഘങ്ങളോ തമ്മിലുള്ള പരസ്പര പ്രവർത്തനമാണ് സഹകരണം എന്ന് നമുക്ക് നിർവചിക്കാം അപ്പോൾ സഹകരണം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയാണ് സഹകരണമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികളോ തമ്മിൽ അല്ലെങ്കിൽ സംഘങ്ങളോ തമ്മിൽ പരസ്പരം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെയാണ് സഹകരണം എന്ന് പറയുന്നത് ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നൊരർത്ഥം കൂടി സഹകരണത്തിനുണ്ട് പൊതുവായ പ്രതിഫലത്തിനായി കൂട്ടായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സഹകരണം എന്ന് പറയുന്നത് എങ്ങനെ വേണോ നമുക്ക് ഈ ഒരു സഹകരണം എന്ന വാക്ക് നമുക്കതിനെ നിർവചിക്കാം ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനം പൊതുവായ ഒരു ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയുള്ള മികച്ച പ്രവർത്തനം അതുപോലെ രണ്ടിൽ കൂടുതൽ വ്യക്തികളോ സംഘങ്ങളോ ചേർന്നുള്ള പ്രവർത്തനം ഇതെല്ലാം തന്നെ സഹകരണം ആണ് ഇനി இது ஒரு சகஜீவிகளோடுள்ள സഹകരണ മനോഭാവം കൂടിയാണ് അല്ലേ നമ്മൾ ഒരിക്കലും കൂട്ടായി ജീവിക്കുമ്പോൾ മറ്റുള്ള ജീവികളോട് നമുക്ക് ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും ഉദാഹരണമായി നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് കുടുംബാംഗങ്ങളുടെ പരസ്പര സഹകരണം കൂടിയേ തീരൂ അല്ലേ നമ്മുടെ ഫാമിലിയിൽ മക്കളെ വളർത്തിയെടുക്കുന്നതിന് നമ്മളോടൊപ്പം അല്ലേ അമ്മമാരോടൊപ്പം അത് അതുപോലെ അച്ഛനും അതുപോലെ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ് ആണ് എന്ത് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അതൊരു ഉദാഹരണമാണ് സഹകരണത്തിന് കാർഷിക മേഖലയിലെ സഹകരണം നമ്മൾ നോക്കുകയാണെങ്കിലും അതുപോലെ അതുപോലെ സ്കൂളിൽ ഏത് മേഖല നമ്മളെടുത്താലും പരസ്പര സഹകരണം അനുവർത്തിച്ചു പോരുന്ന മേഖലകളാണ് നമുക്ക് അധികവും കാണാനായിട്ട് സാധിക്കുന്നത് ഇനി മനുഷ്യ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തിയാണ് സഹകരണം എന്ന് പറയാം വിവിധതരം സഹകരണങ്ങളുടെ ഫലമായി രൂപം കൊള്ളുന്നതാണ് നമ്മുടെ മനുഷ്യ സമൂഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ മനുഷ്യ സമൂഹം തന്നെ വിവിധതരം സഹകരണത്തിൻ്റെ അനന്തരഫലമായി രൂപം കൊള്ളുന്നതാണ് മനുഷ്യ സമൂഹം ഒരുമിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന ശക്തിയാണ് സഹകരണം എന്ത് വേണോ നമുക്ക് സഹകരണത്തെക്കുറിച്ച് ഇങ്ങനെ നിർവചനങ്ങൾ എഴുതാം ഒരിക്കലും കാണാപ്പാടം പഠിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ കാണാതെ പഠിച്ചു വെച്ചോ എഴുതാൻ കഴിയുന്നതല്ല സോഷ്യോളജി ആയാലും ഹ്യൂമാനിറ്റീസ് ഏത് വിഷയവും നമ്മളുടേതായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തു ചെയ്യുക നമ്മുടെ ഐഡിയയിൽ നമ്മൾ എഴുതുക അതേ നടക്കും അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സഹകരണ ഫലമായിട്ടാണ് ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണം ഒരു കുഞ്ഞ് സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നതിന് മുന്നേ ആദ്യം കുടുംബത്തിൽ നിന്നാണ് സഹകരണം എന്താണെന്ന് പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സഹകരണ ഫലമായിട്ടാണ് ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണം ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ എ എപ്പോഴായാലും അയാൾ മറ്റൊരു വ്യക്തിയുമായി സഹകരിച്ചേ മതിയാവൂ ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് സമൂഹത്തിൽ സാധ്യമല്ല സഹകരണം സാമൂഹ്യ ജീവിതത്തിലെ അവശ്യ അത്യാവശ്യമായൊരു പ്രക്രിയയാണ് അതുപോലെ സാമൂഹ്യ പുരോഗതിയും വികസനവും സഹകരണത്തിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ പരസ്പരം സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ വികസനം ഉണ്ടാകുന്നതും അതുപോലെ നമ്മുടെ നാടിനായാലും പുരോഗതി ഉണ്ടാകുന്നത് പരസ്പര സഹകരണത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വൈകാരികവും ആത്മീയവുമായ പക്വത ആർജിക്കുന്നതും അതുപോലെ പരസ്പര സഹായവും ഐക്യവും പുലർത്തിക്കൊണ്ടൊരു പൊതു ലക്ഷ്യം കൈവരിക്കുന്നതിനായി മനുഷ്യർ തമ്മിലുണ്ടാക്കുന്ന പരസ്പര ഉടമ്പടിയുടെ സവിശേഷതയാണ് സഹകരണം നമുക്കറിയാം നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പരസ്പര സഹായം അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായമാകാം ചിലപ്പോൾ അതൊരു ചേർച്ച ഐക്യമാകാം ഇതെല്ലാം പുലർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനായി മനുഷ്യർ തമ്മിലുണ്ടാക്കുന്ന പരസ്പര ഉടമ്പടിയാണ് ആണ് ഏതെന്ന് പറയുന്നത് സഹകരണം പൊതു ലക്ഷ്യത്തിനായി രണ്ടോ അതിലധികമോ പേര് പരസ്പരം ബന്ധപ്പെടുമ്പോൾ നമുക്ക് അതിനെയും അവിടെ സഹകരണം ഉത്ഭവിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം സഹകരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയാണ് സഹകരണമില്ലാതെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നാൽ ഒരുമിച്ചുള്ള പ്രവർത്തനം എന്നാണ് അർത്ഥം രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികളോ സംഘങ്ങളോ ഒക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കുമ്പോൾ അത് സഹകരണമായി മാറുന്നു ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കുടുംബം തന്നെയാണ് കുടുംബാംഗങ്ങളുടെ പരസ്പര സഹായത്തിലൂടെയാണ് കുട്ടികളെ പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ കുട്ടികൾ എന്താണ് സാമൂഹ്യവൽക്കരണത്തിലേക്ക് എത്തിച്ചേരുന്നതും ആദ്യം കുടുംബത്തിൽ നിന്നും സഹകരണം പഠിച്ചിട്ട് തന്നെയാണ് സമൂഹത്തിലിറങ്ങിയ ഒരു വ്യക്തി എന്താണ് ജീവിതമെന്ന് പഠിക്കുന്നതും അതുപോലെ തന്നെ പൊതുവായൊരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പരസ്പര സഹായവും ഐക്യവും പുലർത്തിക്കൊണ്ടുള്ള മനുഷ്യർ തമ്മിലുള്ള പരസ്പര ഉടമ്പടിയാണ് സഹകരണമെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേഷൻ സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം സഹകരണത്തിന് പല സവിശേഷതകളുണ്ടായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പരസ്പര പ്രവർത്തനം തന്നെയാണ് ഒരു സഹകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പാരമ്പര്യമായിരിക്കും അതുപോലെ മധ്യസ്ഥത അതിൻ്റെ ഒരു പ്രത്യേകതയാണ് തൊഴിൽ വിഭജനം പിന്നെന്താണ് നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ രണ്ടോ അതിലധികമോ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും സാന്നിധ്യം ഒരു പൊതു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള അതിയായ അഭിലാഷം ആഗ്രഹം പിന്നെ സഹകരണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ത്യാഗമനോഭാവം അല്ലേ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ത്യജിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹം ഇതെല്ലാമാണ് സഹകരണത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാമാണ് പരസ്പര പ്രവർത്തനം പാരമ്പര്യം മധ്യസ്ഥത തൊഴിൽ വിഭജനം കൊടുക്കൽ വാങ്ങൽ രണ്ടോ അതിലധികമോ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഒരു പൊതു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള അഭിലാഷം ത്യാഗമനോഭാവം മറ്റുള്ളവർക്ക് നന്മ വരുത്താനുള്ള ആഗ്രഹം അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേഷൻ എന്നുള്ളതിൻ്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഹകരണത്തിൻ്റെ മൂന്ന് പ്രധാന രീതികൾ ഏതെല്ലാം ത്രീ മേജർ ഫോംസ് ഓഫ് കോപ്പറേഷൻ സഹകരണത്തിൻ്റെ മൂന്ന് പ്രധാന രീതികളെന്ന് പറയുന്നത് അതായത് ഗ്രൂപ്പുകളെ അതിൻ്റെ സ്വഭാവവും വലിപ്പവും അനുസരിച്ച് ചെറുതും വലുതുമായ ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു സഹകരണത്തിൻ്റെ മൂന്ന് പ്രധാന രീതികളിൽ വരുന്നതാണ് ഗ്രൂപ്പുകളെ അതിൻ്റെ സ്വഭാവവും വലിപ്പവും അനുസരിച്ച് ചെറുതും വലുതുമായ ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു അതിൽ മൂന്ന് ഗ്രൂപ്പുകൾ ഒന്നാമത്തേത് പ്രൈമറി കോപ്പറേഷൻ അല്ലെങ്കിൽ പ്രാഥമിക സഹകരണം രണ്ടാമത്തേത് സെക്കൻഡറി കോപ്പറേഷൻ അഥവാ ദ്വിതീയ സഹകരണം മൂന്നാമത്തേത് ടെറിട്ടറി കോപ്പറേഷൻ അഥവാ തൃതീയ സഹകരണം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രൈമറി കോപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ സഹകരണം പ്രാഥമികമാണ് ചെറിയ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ സഹകരണമാണ് ഏറ്റവും ഒന്നാമത്തേത് അവർ തമ്മിൽ മുഖാമുഖ ബന്ധങ്ങളാണ് പ്രാഥമിക സഹകരണത്തിൽ നമ്മൾ അംഗങ്ങൾ തമ്മിൽ മുഖാമുഖ ബന്ധങ്ങളാണുള്ളത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കുടുംബം അയൽക്കൂട്ടം സുഹൃത്ത് ബന്ധങ്ങൾ ഇതൊക്കെയാണ് പ്രൈമറി കോപ്പറേഷന് ഏറ്റവും നല്ല ഉദാഹരണം രണ്ടാമത്തേത് സെക്കൻഡറി കോപ്പറേഷൻ ദ്വിതീയ സഹകരണം ദ്വിതീയ സഹകരണത്തിൽ എന്താണ് ബിസിനസ് ഇടപാടുകളൊക്കെ വരുന്നത് ഈ ദ്വിതീയ സഹകരണത്തിലാണ് അതായത് വലിയ ഗ്രൂപ്പുകൾ കൂട്ടായ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തമായൊരു ലക്ഷ്യത്തെയാണ് നേരിടുന്നത് അതാണ് ദ്വിതീയം രണ്ടാമത്തെ സഹകരണ ഇതിൽ വരുന്നത് എന്നാൽ ഇത്തരം പ്രക്രിയകളുടെ ഏറ്റവും മുന്നിൽ ഉണ്ടാകുക സ്വന്തം താല്പര്യങ്ങൾ മാത്രമായിരിക്കും അല്ലേ നമ്മൾ സ്വാർത്ഥ താല്പര്യങ്ങൾ ബിസിനസ് ആവശ്യത്തിനോ അങ്ങനെയൊക്കെയാണ് സെക്കൻഡറി കോർപ്പറേഷൻ ദ്വിതീയ സഹകരണം എന്ന് പറയുന്നത് മൂന്നാമത്തേതെന്ന് പറയുന്നത് ടെറിട്ടറി കോപ്പറേഷൻ അല്ലെങ്കിൽ തൃതീയ സഹകരണം പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം വ്യക്തികൾ തമ്മിൽ ഇടപെടുന്നതാണ് തൃതീയ സഹകരണം അപ്പോൾ പ്രത്യേകമായ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി അതായത് രാഷ്ട്രീയ പാർട്ടികളാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം വ്യക്തികൾ തമ്മിൽ ഇടപെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് തൃതീയ സഹകരണം ക്ലിയർ ആയല്ലോ പ്രാഥമിക സഹകരണം ദ്വിതീയ സഹകരണം തൃതീയ സഹകരണം നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് കോപ്പറേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോപ്പറേഷൻ പ്രത്യക്ഷ സഹകരണവും പരോക്ഷ സഹകരണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം അങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞു അംഗങ്ങൾ തമ്മിലുള്ള പരസ്പരം മുഖാമുഖം കണ്ടുകൊണ്ടുള്ള സാഹചര്യത്തിൽ നടക്കുന്ന സഹകരണത്തെയാണ് ഡയറക്റ്റ് കോപ്പറേഷൻ അല്ലെ പ്രത്യക്ഷ സഹകരണം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യക്ഷ സഹകരണത്തിൽ അംഗങ്ങൾ പരസ്പര മുഖാമുഖം കണ്ടുള്ള സഹകരണമായിരിക്കും അതിന് ഏറ്റവും ഉദാഹരണമാണ് കൃഷി ചെയ്യുന്നത് പല ആളുകൾ ചേർന്ന് ഒരു കല്ലുരുട്ടി മാറ്റുന്നത് പരസ്പരം നേരിട്ടുള്ള ഇടപെടൽ സഹകരണമാണെങ്കിൽ അതിന് പരോക്ഷ സഹകരണം എന്ന് പറയുന്നു അവിടെ എങ്ങനെയായിരിക്കും ഒരു ലക്ഷ്യം നേടുവാനായി വ്യക്തികൾ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങളായിരിക്കും നിർവഹിക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് കോപ്പറേഷനിൽ മുഖാമുഖ സഹകരണമായിരിക്കും കൃഷി ചെയ്യുന്നതും കുറേ ആളുകൾ ചേർന്ന് ഒരു കല്ലുരുട്ടി മാറ്റുന്നതും അതൊക്കെയാണ് അതിന് ഉദാഹരണം ഇനി പരോക്ഷ സഹകരണത്തിലാണെങ്കിൽ പൊതുവായൊരു ലക്ഷ്യം നേടാനായി വ്യക്തികൾ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വോളണ്ടറി ആൻഡ് നോൺ വോളണ്ടറി കോപ്പറേഷൻ സ്വമേധയാലുള്ള സഹകരണവും ഇച്ഛാനുസരണമല്ലാത്ത അതായത് സ്വമേധയാൽ സഹകരണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കറിയാം സ്വമേധയാാലുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലേ നമ്മുടെ ആധുനിക സമൂഹത്തിൽ സങ്കീർണതകൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക എന്നത് സന്നദ്ധ പ്രവർത്തകരും അതുപോലെയുള്ള സംഘടനകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം തന്നെ എന്തായിരിക്കും വോളണ്ടറി കോപ്പറേഷനാണ് നിയമം നികുതി എന്നീ നിലകളിൽ നിയന്ത്രണങ്ങൾ ചുമത്തിക്കൊണ്ട് മുൻപ് സ്വയം സന്നദ്ധകർ ചേരുന്ന പല സേവനങ്ങളും ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ഗവണ്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട് ഉദാഹരണമായി നികുതി പണം ഉപയോഗിച്ച് പ്രാഥമിക നിർബന്ധിത വിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്ന രീതി ഇപ്പോൾ ഗവണ്മെൻ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നോൺ വോളണ്ടറി കോപ്പറേഷന് ഉദാഹരണമാണ് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം എന്താണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഈ വോളണ്ടറി കോപ്പറേഷൻ പിന്നീട് ഗവൺമെൻറ് തന്നെ സ്വീകരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഏറ്റെടുത്ത് നികുതി പണം ഉപയോഗിച്ച് പ്രാഥമിക നിർബന്ധിത വിദ്യാഭ്യാസമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് നോൺ വോളണ്ടറി സ്വമേധയാ അല്ലാത്ത സഹകരണത്തിന് ഉദാഹരണമാണ് ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോമ്പറ്റീഷൻ എന്താണെന്നും കോൺഫ്ലിക്റ്റ് എന്താണെന്നും മനസ്സിലാക്കാം താങ്ക്